വെൽക്കം ടു ഭീമ ജ്വൽസ് സ്റ്റുഡൻസ് ഓൺലി. ഒരുപാട് വലിയ കലാകാരന്മാർക്ക് ജന്മം നൽകിയ ഒരു കലാലയത്തിലാണ് നമ്മളിപ്പോൾ. നമ്മുടെ സ്വന്തം അഭിമാനം ദാസേടൻ പഠിച്ച കോളേജ് RLV മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് കോളേജ് തൃപ്പൂണിത്തുറ, അവിടെയാണ് ഇന്നത്തെ ഭീമ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളി. ഭീമ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി നിങ്ങളിലേക്കാണ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട സിംഗേഴ്സാണ് നിങ്ങളുടെ കലാലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവരോട് ചോദിക്കാം, നമുക്ക് ചോദിക്കാം, ഒരുമിച്ച് ചോദിക്കാം, ഞാനും ചോദിക്കാം. പക്ഷേ കുറച്ചുകൂടെ നല്ലത് നിങ്ങൾ ചോദിക്കുന്നതാവും. അപ്പോൾ നിങ്ങളുടെ ഷോ ആണ് സ്റ്റുഡൻസ് ഒള്ളി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നജീബ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു സംഗീതത്തോടൊരു വല്ലാത്ത ഒരു പ്രണയം ഈ പെൺകുട്ടികൾക്കുണ്ട്. പാട്ട് പാടുന്നവരാരായിരുന്നാലും, പണ്ട് ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഈ പാട്ടും അല്ലേ ഒരു പ്രണയവും തമ്മിൽ. പാട്ട് പാടുന്നവരെ പ്രേമിക്കാനായിട്ട് സച്ചിന് അല്ലേ, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ സംഗീതം ആ ഒരു മേഖലയിൽ സഹായിച്ചത്? അതായത് അതെ, ഇവിടെ ഇവിടെ ആ ആ ഇവിടെ നോക്കിക്കൊണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേർക്കും അത് പറയാം. ഇല്ല, കോളേജിലൊക്കെ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സ് കുറേ പേര് അങ്ങനെ വന്ന് പറയാറുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനൊരു വെൽ വിഷേഴ്സ് ആയിട്ടേ ഞാൻ കാണാറുള്ളൂ, വേറൊരു ദുരുദ്ദേശമൊന്നും എനിക്കില്ല. പാട്ടിനെ അപ്രീഷിയേറ്റ്, നല്ല സ്വഭാവമുള്ള രണ്ടാൾക്കാർക്കാണ് ദൈവം സംഗീതം കൊടുത്തേക്കുന്നത്. അവർ ഒരു രീതിയിൽ അതിനെ ദുരുപയോഗം ചെയ്തില്ല, സംഗീതത്തിന് പുറകെ തന്നെയായിരുന്നു, അല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ പുറകെ അല്ലായിരുന്നു ഈ രണ്ടുപേരും എന്നാണോ സംഗീത പറഞ്ഞത്? സച്ചിൻ, അതെ കറക്റ്റാണ്. നജീബിന്റെ കാര്യം എനിക്കറിയില്ല. നജീബ്, ഞാനും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പോഴത്തേക്കും പിന്നെ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞിരുന്നു, മ്യൂസിക് കോളേജിൽ നിന്നൊക്കെ വിട്ടു. കൊച്ചിലെ മുതൽ യുവജനോത്സവ വേദികളിൽ വരെ പിള്ളേരുണ്ടായിരുന്നു, എനിക്ക് അന്ന് ഓർമ്മയുണ്ട്. അങ്ങനല്ല, അല്ല ഈ പറഞ്ഞ പോലെ ഈ പ്രണയിക്കാൻ പ്രായമില്ല എന്ന് തെളിയിച്ച ഒരു ഗാനം പാടിയ ആളാണ് നജീബ്, ട്രിവാൻഡ്രം ലോഡ്ജില് കണ്ണിനുള്ളിൽ. അത് കൊച്ചു കുട്ടികളല്ലേ, അപ്പൊ പ്രണയം അന്ന് മുതലേ ഉണ്ടാവാൻ സാധ്യതയുള്ളതല്ലേ നജീബ്? എന്താണ് ആക്ച്വലി ഇവിടെ സംഭവം? റാഗിങ് ചെയ്യുന്ന മാതിരി സ്കൂൾ അല്ല ഇത്, ഒരാളുടെ നിന്ന് കിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒഴിഞ്ഞു മാറ്റമാണ്. ആ കിക്കിൻ്റെ രഹസ്യം ഇപ്പം പറയണ്ടോ? എന്ത് കിക്കി അല്ലേ? കിക്കി കിക്കി നിന്ന് കിക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒഴിഞ്ഞു മാറ്റമാണ് ഇത്. മനസ്സിലായി അല്ലേ? മനസ്സിലായി. കാരണം കിക്കി BDS ആണ്, പിടി മൊത്തം പോയി കിട്ടും. അല്ല, പോയി കിട്ടിയാൽ അത് ശരിയാക്കാൻ പറ്റുന്ന ആളാണ് കിക്കി അല്ലേ? ചിലപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, അടിച്ചു തറയിടാനും അറിയാം. അപ്പോൾ നജീബിൻ്റെ ഒരു രീതിയിൽ ശരിക്കും പറഞ്ഞാൽ സംഗീതം, സംഗീത പ്രേമവുമായിട്ട് പ്രണയാഭ്യർത്ഥനയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നില്ലേ? ശരിക്കും ഉമ്മയായിരുന്നു അത് ഹാൻഡിൽ ചെയ്തിരുന്നത് അല്ലേ ആ സമയത്തൊക്കെ? ഉമ്മ കോൾസൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ എല്ലാവരുടെ കോൾസും ഞാനും അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെ? അല്ല, ഞാനും ഫോണൊക്കെ എടുക്കാറുണ്ടായിരുന്നു, എടുക്കാറുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ ഒന്നിൽ കൂടുതൽ തവണ ആകുമ്പോൾ ഉമ്മ അത് ഹാൻഡിൽ ചെയ്യും. പിന്നെ എല്ലാവരെയും വേണമല്ലോ, എല്ലാവരെയും ഒരു, കാരണം ഒരു പാട്ടിറങ്ങി കഴിഞ്ഞാൽ ഇവരൊക്കെ ആണല്ലോ പാട്ട് കേൾക്കേണ്ടത്, ആരെയും വെറുപ്പിക്കാറില്ല, എല്ലാവർക്കും വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ. നിങ്ങളുടെ ഒരു ലൈക്കിനൊക്കെ ഇപ്പൊ എന്താണ് വില എന്ന് അറിയാലോ? എന്തെന്തോ ഒരു ലൈക്കിനൊക്കെ എന്ത് വിലയാണ്? നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായം എങ്ങനെയാണ്? ഈ പെൺകുട്ടികളെയാണോ സംഗീതം ഈ രീതിയിൽ, അങ്ങനത്തെ ഫോളോവേഴ്സ് ആൺകുട്ടികൾക്ക് മാത്രമാണോ, ഈ ഗായകന്മാർക്ക് മാത്രമാണ് ഇത്ര ഫോളോവേഴ്സ് ഉള്ളത്, പാട്ട് പാടുന്ന പെൺകുട്ടികൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ, ആൺകുട്ടികൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്കുണ്ടോ, അതോ സംഗീതത്തിൻ്റെ ഫോളോവേഴ്സ് അതുപോലെ ആരാധകന്മാരുടെ അല്ലേ പ്രണയാഭ്യർത്ഥനകൾ ഇത് കണ്ടിട്ടുണ്ടോ? സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ഇല്ലല്ലേ പറയും പോലെ, ശരിയാ? ഞങ്ങളെ കൊണ്ട് പറഞ്ഞിപ്പിക്കരുത്. സൗമിക, ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കുട്ടികളായിരുന്നു, അതുകൊണ്ട് എന്താ പറയാ, താങ്ക് യു, താങ്ക് യു. അല്ല, കോളേജിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് കുട്ടികളായിരുന്നു. എവിടെന്ന് പറഞ്ഞു? അതെ, ഉറങ്ങുമ്പോഴല്ലേ. അപ്പോ ഇനി നമ്മൾ ഈ വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു നമ്മൾ മറ്റൊരു ഹിറ്റിനായിട്ട്. നമ്മൾ ആരും ഇതുവരെ കേൾക്കാത്ത ഒരു ഗാനമാണ് അടുത്ത്. നജീമിന്റെ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ആദ്യത്തെ ചിത്രമാണ് തോന്നുന്നല്ലേ? അതെ അതെ, മറിയം മുക്ക്. ഫഹദിന് വേണ്ടിയിട്ട് മുമ്പ് പാടി വലിയ ഹിറ്റായ ഗാനമാണ് നമ്മുടെ തൊട്ടുതൊട്ടുകൊണ്ട്. ഓമന കോമള. അപ്പോൾ അടുത്ത ഒരു ഫഹദ് നജീം കോമ്പിനേഷനാണ് നമുക്കായി കാത്തിരിക്കുന്നത്. മറിയം മുക്ക് അല്ലേ? മറിയം മുക്ക് ജെയിംസ് ആൽബർട്ട് സാറാണ് ഇതിൻ്റെ ഡയറക്ടർ, വിദ്യാസാഗർ സാറാണ് മ്യൂസിക്.
സന്തോഷ് വർമ്മ ചേട്ടനാണ് ലിറിക്സ്. പിന്നെ കാവാലം ശ്രീകുമാർ ചേട്ടനുമായിട്ടാണ് ഒരു മെയിൽ ഡ്യുവേറ്റ് സോങ് ആണത്. ഞങ്ങളുടെ കൂടെ ഉള്ള ആദ്യമായിട്ട് പാടുവാണ് ഇവിടെ. ഞാൻ പാടിയിട്ടില്ല, അപ്പോൾ വെളിയിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അടിപൊളി. അപ്പോൾ അതിൻ്റെ കോറസ് തന്നെ എല്ലാവരും അത് ഏറ്റുപാടി. അപ്പോൾ അതിനർത്ഥം ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് സോങ്. സോ നല്ലൊരു സ്റ്റാർട്ടാണ് അന്നജീവന്. എല്ലാവിധ ഭാവങ്ങളും മറിയം മുക്ക്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഈ കലാകാരന്മാർക്ക്, സക്സസ്ഫുള്ളായ കലാകാരന്മാരോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലേ? നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ആരാണ്? നജീമിക്കടാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് ഇപ്പോൾ സംഗീത ലോകത്ത് ഉദിച്ചു വരുന്ന ഒരു പുതു നക്ഷത്രമാണല്ലോ നജീവിക്ക. അപ്പോൾ സോപ്പിട്ടോ പതപ്പിക്കല്ലേ? സോപ്പല്ല, അവസാനം ഒരു അടിയുണ്ട്. അപ്പം അതിന് മുമ്പൊന്ന് വരുന്ന വരെ കണ്ടപ്പോഴേ മനസ്സിലായി ഇരിക്കാനാണ് വരേണ്ടത്. ഇപ്പോൾ പല റിയാലിറ്റി ഷോയിലും 1 crore ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യും, 1 lakh rupees ഒരു ഫ്ലാറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു താക്കോൽ കൊടുക്കുന്നതായിട്ട്, താക്കോൽ ദാനം ചെയ്യുന്നതായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ പത്രത്തിൽ കൊടുക്കും. ആ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴേക്കും തിരിച്ച് താക്കോൽ മേടിക്കും. അങ്ങനെയുള്ള പല പറ്റിപ്പുകളും നടക്കുന്നുണ്ട്. അതുപോലൊരു പറ്റിപ്പിന് ഇരയായിട്ടുണ്ടോ? പണ്ട് തരാമെന്ന് പറഞ്ഞ ഫ്ലാറ്റ് ഇപ്പോഴെങ്കിലും നജീമൊക്കെ കിട്ടിയോ? ഞാൻ ആ ഫ്ലാറ്റിൽ നിന്നാണ് വരുന്നത്. സത്യം, ഈ കലാലയം മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം മാത്രമേ ഉള്ളൂ. കാക്കനാടാണ് ആ ഫ്ലാറ്റ് കിട്ടിയത്. ഞാനിപ്പോൾ അവിടെയാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. ഒരു 3-4 വർഷമായിട്ട് അവിടെയാണ് കിട്ടി എനിക്ക്. അപ്പോൾ ഇവിടെ നിലനിന്നിരുന്ന അഭ്യൂഹങ്ങൾക്കൊരു വിരാമമായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഫ്ലാറ്റ് കിട്ടി. ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. കാക്കനാട് ഭാഗത്ത് ആര് വന്നാലും സ്വാഗതം. വീട്ടിൽ വന്ന് ചായ ഒക്കെ കുടിച്ച് പോവാം. എൻ്റെ വക ചായ ഉണ്ടായിരിക്കുന്നതാണ്. എത്ര എത്ര നാൾ ഞാൻ കാക്കനാട് ഭാഗത്തോട്ടൊക്കെ വന്നു, ഒരു ചായ കുടിക്കാൻ എന്നെ വിളിച്ചില്ലല്ലോ. ഇത് വീട്ടിന്റെ എന്റെ ഫ്രണ്ട് ഫ്ലാറ്റിലാണ് താമസം. ഞാൻ അവിടെ വരുമ്പോ നജീബിനെ അവിടെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, എപ്പോഴും എന്നെ വിളിച്ചിട്ടില്ല വീട്ടിലേക്ക്. ഇവരെ കണ്ടപ്പോ എനിക്ക് വിളിക്കാൻ തോന്നി, മനസ്സിലാക്കണം. അതാണ് സ്നേഹം. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ആരാണ്? നിങ്ങൾ തന്നെ എഴുന്നേറ്റ് ധൈര്യപൂർവ്വം നമ്മുടെ സഹോദരനെ പോലെ ചോദിക്കൂ. ആ ഒരു സഹോദരി. ഇപ്പം ന്യൂ ജനറേഷൻ കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പണ്ടത്തെ പാട്ടുകൾ ഇപ്പം റീമേക്ക് ചെയ്തെന്ന പോലെ രീതിയിൽ പാടുന്നത്. അപ്പം പണ്ടത്തെ പാട്ടുകളുടെ എസൻസ് കൂടുതലായിട്ടും അതിൽ നഷ്ടമാകുന്നില്ലേ? അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ചേട്ടൻ? എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു പഴയ പാട്ടെടുത്ത് റീമേക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആസ് എ മ്യൂസിഷ്യൻ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ നോക്കി. അപ്പം നമ്മളൊരു ട്രൂ മ്യൂസിഷ്യൻ ആണെങ്കിൽ ആ പാട്ടിനെ നമുക്ക് ഒരിക്കലും മോശമാക്കാൻ തോന്നുന്നില്ല. പഴയ പാട്ടിനോട് റെസ്പെക്റ്റും പഴയ മ്യൂസിക് ഡയറക്ടേഴ്സും അവർ ചെയ്തു വെച്ച വർക്കിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ തോന്നില്ല. അപ്പം അങ്ങനെ അഥവാ എങ്ങനെയെങ്കിലും മോശമാകുന്നുണ്ടെങ്കിൽ അത് മേ ബി ആ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. എന്തും ചെയ്യാമെന്നുള്ളൊരു ലൈസൻസ് അവർക്കുണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് റൈറ്റ്. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സോൾ റിട്ടേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ട്രൂ മ്യൂസിഷ്യന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് നല്ല റീമിക്സസ് വന്നിട്ടുമുണ്ട്. നല്ല പഴയ പാട്ടുകൾ പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കാനൊരു നല്ല വഴിയാണ്. കാരണം പല പുതിയ ആൾക്കാർ പലരും കേട്ടിട്ടുണ്ടാവില്ല പഴയ നമ്മുടെ ഹെറിറ്റേജ്. ഒരു ഒരു ഭയങ്കര ലെഗസി തന്നെയാണ് പഴയ പാട്ടിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ റെസ്പോൺസിബിളായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരുപാട് പേരങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരുപാട് പേരങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു തിങ്സ് അല്ലെങ്കിൽ സംഗതി എന്ന് പറഞ്ഞ സാധനം പണ്ട് മുതലേ ഉണ്ടോ? അത് ഈ സംഗതി റിയാലിറ്റി ഷോയൊക്കെ വന്നതിന് ശേഷമാണ് ഈ സംഗതി ഉള്ളത്. എന്താണ് ഈ സംഗതി? സംഗതിക്കുള്ളിൽ സംഗതി എന്താണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? നേരത്തെ ഉണ്ടാ? നേരത്തെ ഉണ്ട്, പണ്ടോട്ടുണ്ട്. ഉണ്ടോ? എപ്പോ? അത് പറയുമ്പോ നാണിക്കുന്നതിനാണിക്കുന്നേ. ഇല്ല, നമ്മള് ഒരു കീർത്തനമൊക്കെ എടുത്ത് പാടുമ്പോ അതിനുള്ള ഒരു ടേം ആണ്. അല്ല എന്താണ്, നമുക്കിപ്പോ അവസരം കിട്ടുമ്പോ നമ്മൾ സംഗീതം പഠിക്കണമല്ലോ. നമ്മൾ സംഗീതത്തിന്റെ മുറ്റത്ത് വന്നപ്പോ അപ്പോ എന്താണ് ഷഡ്ജം? ഷഡ്ജം സ്വരസ്ഥാനത്തിന്റെ പേരാണ്. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ നമ്മള് നജീബിന്റെ ഒക്കെ ഷോ കാണുമ്പോഴത്തേക്കും ഷഡ്ജം ഇല്ല സാർ, ക്ഷമിക്കണം ചോദിച്ചു ചോദിച്ചിട്ടാണെങ്കിൽ. തീർച്ചയായിട്ടും പറഞ്ഞ സാർ, അധ്യാപകനാണ് സാർ ഇവിടുത്തെ കലാലയത്തിലെ. ഓക്കെ, ഞാൻ എന്തെങ്കിലും വിവരക്കേട് ചോദിച്ചെങ്കിൽ ക്ഷമിക്കണം. അടിക്കാനാണെങ്കിൽ പ്ലീസ്. അതായത് ഇതിൽ സംഗതി എന്നുള്ളത് കർണാടക സംഗീതത്തിൽ നിന്ന് വന്നതാണ്. സോങ് പാടുകയാണെങ്കിൽ ഘനശ്യാമസന്ധ്യ ഹൃദയം, ഞാൻ കർണാടകയ്ക്ക് പഠിപ്പിക്കുന്ന ആളാണ്, പക്ഷേ അത്യാവശ്യം ഇത് പണ്ട് പാടിയിട്ടുള്ള സ്റ്റേജിലൊക്കെ. നിറയേ
മുഴങ്ങി മഴവിൽ നിൻ മാണിക്ക വീണ ഘനശ്യാമ സന്ധ്യ ഹൃദയം. ഇതൊരു ഒരു ലൈറ്റ് സോങ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ലളിത ഗാനമാണ്. ഇതിൽ സംഗതികളില്ല. ഇങ്ങനെയുള്ള സിനിമ ഗാനങ്ങളിലും സംഗതികളില്ല. സംഗതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സരിഗ പന്നി സനി പകരി സ വാതാവി ഗണപതിം ഭജേ ഹം വാതാവി ഗണപതിം ഭജേ. ഇതൊരു സംഗതി. വാതാവി ഗണപതിം ഭജേ ഹം വാതാവി. അത് രണ്ടാമത്തെ വാതാവി ഗണ. ഇങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്ത് 10-13 സംഗതികളൊക്കെ ചെമ്പൈ പാടിയുണ്ട് പണ്ട്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ സംഗതികൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇനി ഇതിനെ, കാരണം ഞാൻ അധ്യാപകനായതുകൊണ്ടാണ്, അപ്പോൾ സംഗതികളെ കുറിച്ചൊരു കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളതിലേക്ക് പറഞ്ഞത് മാത്രം. ഈ കലാലയത്തിൽ ഒരു ഋത്വിക് റോഷൻ ഉണ്ട്. ആ ഋത്വിക്കാണ് നമുക്ക് അടുത്തതായി നമ്മുടെ പെർഫോമൻസ്. ആ ഋത്വിക്ക് പേര് പോലെ തന്നെ ആരും ആളും ചുള്ളനാണ്. ഈ കോളേജിൽ ഒരുപാട് ആരാധികമാരുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഋത്വിക്കിന്? ചെറുതായിട്ട് അദ്ദേഹം ഇപ്പോഴാണ് അറിഞ്ഞത്. ഫൈൻ ആർട്സ് വിദ്യാർത്ഥിയാണ് അല്ലേ? സംഗീത വിദ്യാർത്ഥിയല്ല. ഗുഡ്. കൈരളി ഗന്ധർവ സംഗീതത്തിലുണ്ടായിരുന്നു. ചുമ്മാ അതല്ല എത്ര നന്നായിട്ട് പാടിയതല്ലേ. അപ്പോൾ നമുക്ക് ഒരു അഭിമാനിക്കാം. കൈരളിയുടെ ഗന്ധർവ സംഗീതത്തിൻ്റെ കണ്ടസ്റ്റന്റ് കൂടിയാണ് ഇന്ന്. ഒരുപാട് നല്ല കലാകാരന്മാരോടൊപ്പം, നമ്മുടെ ഗസ്റ്റോടൊപ്പം തന്നെ ഒരുപാട് നല്ല കലാകാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടൊപ്പം നമ്മൾ സമയം ചെലവിട്ടു. വളരെ ലൈവായിരുന്നു ഇന്നത്തെ ഭീമ ജുവൽ സ്റ്റുഡൻസ് ഒൺലി. താങ്ക് യു സോ മച്ച് ടു RLV കോളേജ് തൃപ്പുണിത്തുറ. വീണ്ടും വ്യത്യസ്തമായ ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സംഗീതവും കലാപരമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഈ കോളേജിൽ തിരിച്ചെത്തും. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. Till then, please do take care. Love you all. Bye-bye.